അസ്സലാമലൈക്കും. കുട്ടികാരെ എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ സുഖമാണ്, കുറച്ച് ചൂടുണ്ട് കേട്ടോ. ചൂട് അത് എപ്പോഴും ഉണ്ടാകുന്ന തന്നെയാണ് നമ്മളെ ദുബായ് കാലാവസ്ഥ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നൊരു കൽത്തപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒരു വെറൈറ്റി കൽത്തപ്പാണ്. അപ്പോൾ ഒരു ക്ലാസ് ആയിരിക്കും ദുർത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ക്ലാസ്, ചെറിയ ക്ലാസ്സിന് ഒരു ക്ലാസ് അരിയാണ്. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നല്ലതാണല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ. ഒരു മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു നാലഞ്ച് ചുള ചക്ക ഉണ്ട് കേട്ടോ. അതും കൂടെ കൂട്ടി അരച്ചിട്ടാണ് ഞാൻ കൽത്തപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതോ രണ്ട് സ്പൂണ് ചോറും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരട്ടെ. ചക്ക ഇട്ട് കഴിഞ്ഞാലില്ലേ നല്ലൊരു മണമായിരിക്കും കേട്ടോ. കൽത്തപ്പത്തിനെയും നല്ലൊരു ടേസ്റ്റും കിട്ടും. അതിനാണ് ഞാൻ ചക്കൻ്റെ ചുള എടുത്തിട്ട് ഇടുന്നത്. നല്ലോണം പഴുത്ത ചക്കണേ. ചക്ക ഉള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ. വൈകുന്നേരത്തെ ചായക്ക് നല്ലതാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും പലഹാരങ്ങൾ വാങ്ങി തിരഞ്ഞെടുക്കണ്ട. ഇതേപോലെ കുറച്ച് എന്താ പറയുക, സ്റ്റോറിലെ പച്ചരി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ചക്ക. ഇല്ലെങ്കിൽ ഒന്ന് അയൽവക്കത്തു നിന്നൊക്കെ ഒന്ന് വാങ്ങിക്കോളി കേട്ടോ. അപ്പം ഇത് ഞാൻ കൂട്ടിയിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാനെല്ലാം കൂടെ കൂട്ടി ഒന്ന് അരച്ചിട്ട് വരാട്ടോ. രണ്ട് സ്പൂണ് ചോറ് കേട്ടോ. ഞാൻ കണക്കായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ. നല്ലോണം തരി ഇല്ലാതെ തന്നെ അരക്കണോ. ഇപ്പൊ ഞാൻ ഈ കൽത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ കൊത്ത് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കുന്നതാണ്. നല്ലോണം മൂപ്പിക്കണ്ട കേട്ടോ. നല്ലോണം മൂപ്പിക്കുമ്പോ വല്ലാതെ ഇതായിപ്പോ. അപ്പൊ അതിനോട് കൂടിയിട്ട് തന്നെ ഞാൻ ചോർന്ന ഉള്ളി കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളിയാണ്, അതാണ് ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. കൽത്തപ്പത്തിന് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാല് അത് നമ്മുടെ ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി. ചക്കയും അരിയും കൂടെ ചോറും കൂടെ നല്ലോണം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ശർക്കര ഉരുക്കി വെച്ചതാണ് കേട്ടോ. ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനതിൽ ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇല്ലേ, ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം മാവ് വെന്തു പോകും. മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉള്ളി ആ നെയ്യും എല്ലാം കൂടെ കുറച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാനിതാ ചൂടായിട്ടുണ്ട് കേട്ടോ. കുക്കർ ചൂടായിട്ടുണ്ട്. ലേശം ഞാനിതാ ഈ മാവ് ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ കുക്കർ നല്ല ചൂടിൽ തന്നെ ഉണ്ട്. ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ. അപ്പൊ അതിന്റെ മേലെ ഞാനിതാ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തുള്ളിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 11 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. നമ്മളെ കൽത്തപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 11 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് നല്ല ഫുൾ തീയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കൽത്തപ്പം വെള്ളുന്നേരത്തെ ചായക്ക് കുഞ്ഞ് കൽത്തപ്പം മറ്റേ അപ്പം ഒന്ന് നിൽക്കട്ടെ. കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് എന്തോ. അടിപൊളിയായിട്ടില്ല കൽത്തപ്പം. അപ്പൊ വൈകുന്നേരത്തെ ചായക്ക് ഒരു ഗ്ലാസ് ഒരു ചെറിയ കപ്പ് അരി മതി കേട്ടോ. ചക്ക ഉണ്ടെങ്കിൽ രണ്ട് ചോള ചക്ക എടുത്തോളി എന്നിട്ട് ഒരു കൽത്തപ്പം ഉണ്ടാക്കി കൊളി. അപ്പൊ എന്താണെന്ന് വെച്ചാലില്ലേ, ഇപ്പൊ നമ്മൾ വൈകുന്നേരത്തെ മിക്സറി കായവർക്കത് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് അടുക്കൊന്ന് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നല്ല അടിപൊളിയായിട്ട് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരു ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറന്നുകൊണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഓക്കെ, അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.